നമസ്കാരം. നില ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് നിയർ പൂക്കോട് തടാക. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കൊടൈക്കനാലിലേക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ തൃശൂർ നാട്ടികയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ച കാർ പൂർണ്ണമായും തകർന്നു. ആലത്തിയൂർ സ്വദേശികളായ 6 വിദ്യാർത്ഥികൾ ഞായറാഴ്ച വൈകിട്ടാണ് കൊടൈക്കനാലിലേക്ക് യാത്ര പോയത്. വ്യാഴാഴ്ച പുലർച്ചെ നാട്ടിലേക്ക് മടങ്ങി വരികയാണ് അപകടം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കാറിലുണ്ടായിരുന്ന സഫ്വാനും റിയാനും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇരുവരും ആലത്തിയൂരിലെ മികച്ച ഫുട്ബോൾ കളിക്കാരാണ്. ഗുരുതരമായി പരിക്കേറ്റ ജുനൈർ, ബിലാൽ, സിനാൻ, അനസ് എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റിയാന്റെയും സഫ്വാന്റെയും മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പോലീസ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം വൈകിട്ട് 5 മണിയോടെ വീടുകളിൽ എത്തിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ഇരുവരെയും അവസാനമായി കാണാൻ വീടുകളിൽ എത്തിയത്. ആ സഹോദരന്മാരുടെ എല്ലാവിധ പാപങ്ങളും പൊറുത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ എന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. കബറ് വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാ പാപങ്ങളും പൊറുത്ത് നാളെ അവരെയും നമ്മളെയും ഒക്കെ ജന്നത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരെ ഒത്തി യാത്ര ചെയ്തിരുന്ന അവരുടെ സഹയാത്രികരായിട്ടുള്ള 4 ആളുകൾ ഇന്ന് ആശുപത്രിയിൽ വളരെ പ്രയാസപ്പെട്ട സാഹചര്യത്തിലാണ് കിടക്കുന്നത്. അതിലൊരാളുടെ ജുറൈബിൻ്റെ സ്ഥിതി വളരെ പ്രയാസമായിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ജുറൈബ് എത്രയും പെട്ടെന്ന് പൂർണ്ണമായിട്ടുള്ള ശിഫ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയും വേഗം ആ 4 സഹോദരന്മാരും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മോടൊപ്പം പൊതുദർശനത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ആലത്തിയൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കി.